നമസ്കാരം, സ്വീറ്റ് കേരളയ്ക്ക് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സിടി സ്കാനിൻ്റെ ചൈന സഞ്ചാരകഥകൾ തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലക്കം നമ്മൾ ഷെഞ്ചനിൽ ഇങ്ങനെ കറങ്ങിത്തിരികയായിരുന്നു. ഷെഞ്ചനിലെ അതിമനോഹരമായിട്ടുള്ള കഥകൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. ചൈനയുടെ ചരിത്രം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി. അതുപോലെ തന്നെ ഷെഞ്ചന്റെ ഒരു സാംസ്കാരിക ചരിത്രക്കുറിപ്പും കഴിഞ്ഞ ലക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. അവിടെ ഷെഞ്ചനിലെ ഒരു ചെറിയ യാത്ര, വളരെ ചെറിയ യാത്രയാണ് നമ്മൾ ഷെഞ്ചനിൽ നടത്തിയത്. കാരണം അവിടെ ചെന്നതിന് ശേഷമുള്ള ഒരു രണ്ട് ഘട്ടങ്ങളായിട്ടുള്ള ഒരു ചുറ്റിത്തിരിയൽ മാത്രമാണ് കഴിഞ്ഞ ഷെഞ്ചൻ കഥകളായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വരികയാണ് ഉണ്ടായത്. റൂമിൽ വന്ന് ഒന്ന് വിശ്രമിക്കണം, വിശ്രമിച്ചിട്ട് വൈകുന്നേരമാണ് ഇനി അലി വരാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അലി പോയി ഞങ്ങളെ അവിടെ ആക്കിയിട്ട് പോയതാണല്ലോ, ഞങ്ങൾ പ്രിൻസിപ്പലിലാക്കിയിട്ട് അലി സ്ഥലം വിട്ടല്ലോ. അലിക്ക് വേറെയും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇനി അലി വരാം, ഞങ്ങളുടെ അടുത്ത യാത്രയുടെ പ്ലാനും കാര്യങ്ങളൊക്കെ അറിയാം ആയിട്ട്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒന്ന് മോക്കെ കഴുകി അങ്ങനെ ഒന്ന് വിശ്രമിച്ചു. ഈ ബെഡ് കണ്ടതും നമ്മുടെ സുഹൃത്ത് കലാനി ഉറങ്ങിപ്പോയി. എനിക്കങ്ങനെ ഉറങ്ങാൻ വയ്യ. കാരണം എന്താണെങ്കിൽ യാത്രയുടെ, ഞാനൊരു സഞ്ചാരിയാണല്ലോ, യാത്രികനാണല്ലോ. യാത്രയുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ യാത്രയും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ കുറിപ്പ് അപ്പം തന്നെ എഴുതി വെക്കണം നമ്മൾ, അല്ലെങ്കിൽ മറന്നു പോകും പല കാര്യം. ചിലപ്പോൾ സ്ഥലത്തിൻ്റെ പേരാവാം, ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേരാവാം, ചിലപ്പോൾ ഒരു ആ സിറ്റിയുടെ ഒരു പേരാവാം, അല്ലെങ്കിൽ ആ ഒരു കോർണറിൻ്റെ പേരാവാം, അല്ലെങ്കിൽ അവിടെയുള്ള ചില കാഴ്ചകളുടെയൊക്കെ വിശദാംശങ്ങളായിരിക്കും. ഇതൊക്കെ മറന്നു പോകും നമ്മൾ, കുറേ യാത്ര ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മറന്നു പോകും. അപ്പം ഞാൻ മിക്കവാറും എല്ലാ യാത്രയിലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാത്ര ഹ്രസ്വമാവട്ടെ ദീർഘമാവട്ടെ, എത്തിയാലുടനെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഡയറി കുറിപ്പ് എഴുതി വെക്കും. ഞാൻ ആ കുറിപ്പ് എഴുതുന്ന തിരക്കിലാണ് കലാനെ അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. എന്തായാലും ആ കുറിപ്പൊക്കെ എഴുതിയതിനു ശേഷം ഞാനൊന്ന് അങ്ങനെ വെറുതെ ഒന്ന് കിടന്നു, പക്ഷെ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ നിന്ന് തന്നെ ഉണർത്തിയത് ഫോൺ കോളായിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഫോണിൻ്റെ എൻ്റെ റിംഗ് ടോൺ അലയിപ്പായത് എന്ന് പറയുന്ന പാട്ടായിരുന്നു കേട്ടോ. അത് ചൈനയിലെ അലയിപ്പായത് കേൾക്കാൻ്റെ ഒരു വലിയ രസമാണ്. അവിടുത്തെ സംഗീതവും ഒരു അത് അതൊരു വേറെ ഒരു ശീലമാണ് നമ്മളുടെ. ഇതുപോലെ അതിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഫോൺ എടുത്തപ്പോഴത്തിന് അലിയായിരുന്നു, ഏയ് നിങ്ങൾ ഉറങ്ങണോ, അപ്പോൾ നമുക്ക് ചൈനയൊക്കെ കാണണ്ടേ, ഞാനിപ്പോൾ എത്തും അവിടെ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ഈ ഹോട്ടൽ പ്രിൻസ് ഇന്നിൻ്റെ പോർട്ടിക്കോയിൽ ഞങ്ങൾ കാറ് കൊണ്ടുവരികയാണ്, നിങ്ങൾ റെഡി ആയിട്ട് താഴെ ഇറങ്ങി നിൽക്കണം. അലി യാത്രയിൽ വളരെ കർക്കശക്കാരാണ്, സമയമൊക്കെ പറഞ്ഞാൽ കറക്റ്റായിരിക്കണം, ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. നമുക്ക് സമയം നഷ്ടമുള്ള കുറവില്ല, പ്രത്യേകിച്ച് മലയാളിക്ക് നമുക്ക് സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നമല്ല. നമ്മളാണ് നമ്മുടെ സമയത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ, അല്ലാണ്ട് നമുക്ക് സമയനിഷ്ഠ കൃത്യനിഷ്ഠയൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും പറയില്ലേ 3:30, 5:30, 8:30 അങ്ങനെയൊക്കെയാണ് നമ്മുടെ. നമുക്കൊരു കൃത്യസമയം പറയാൻ നമുക്ക് മലയാളിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഏതായാലും 5:30 അലി പ്രിൻസ് ഇൻ ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിൻ്റെ താഴെ പോർട്ടിക്കോയിൽ വരും എന്നാണ് ഞങ്ങൾക്ക് എന്നോട് പറഞ്ഞത്. അപ്പം അധികം സമയമില്ല, കാരണം അപ്പോൾ തന്നെ ഏതാണ്ട് 5:30 ആവാറായി. അപ്പോൾ ഉടനെ തന്നെ കലാനിയെ എഴുന്നേൽപ്പിച്ചു, കുളിപ്പിച്ചു, ഞാനും ഒന്ന് ഫ്രഷായി, ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു. കൃത്യമാണോ 5:30 അലി അവിടെ ഉണ്ട്. അലിയുടെ ഒരു കറുത്ത ക്യാമറിക്കാറാണ്, വിദേശ നിർമ്മിതമായിട്ടുള്ള കാറാണ്. അവിടെ കാറുകൾ, ചൈനീസ് നിർമ്മിത കാറുകൾ ലഭിക്കും, ടാക്സിയൊക്കെ മിക്കവാറും ഫോക്സ് വാഗനാണ്. പക്ഷേ എങ്കിലും അവിടെയുള്ള അവരുടെ ഒരു സ്റ്റാറ്റസ് സിംബിൾ എന്ന് പറയുന്നത് വിദേശ നിർമ്മിത കാറുകളാണ് പലരും അവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കാറോ മോട്ടോർ സൈക്കിളോ അങ്ങനെയുള്ള ഇതുകളൊക്കെ കുറവാണ്. കൂടുതലും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ഒരുപാടുണ്ട്.
അതാണ് കൂടുതലും ആൾക്കാർ യാത്രയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്തുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ചീപ്പാണ് അവിടെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരിക്കൽ പറയാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഏറെ കണ്ടില്ല. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ട് ചിലയിടത്തൊക്കെ, പക്ഷെ അങ്ങനെ അങ്ങോട്ട് നമ്മുടെ നാട്ടിലേതുപോലെ അങ്ങനെ കണ്ടമാനം ബൈക്കുകളോ മോട്ടോർ സൈക്കിളോ ഒന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ബസ്സുകൾ സിറ്റിയിൽ ഒരുപാടുണ്ട്. എല്ലാവരും പ്രൈവറ്റ് ഇലക്ട്രിക് ബസ്സുകളാണ്, അതിനകത്തായിട്ടാണ്. വളരെ ചീപ്പാണ് അവർക്ക് യാത്ര ഉള്ളത്. പിന്നെ ചെറിയ ദൂരങ്ങളൊക്കെ ചൈനയിൽ സൈക്കിളിലാണ് പോകും ആൾക്കാർ. സൈക്കിളൊരു ട്രാക്ക് തന്നെയുണ്ട് അവിടെ. മിക്കവാറും എല്ലാ ചൈനയിലെ റോഡുകളിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. സൈക്കിൾ ട്രാക്കിലൂടെ ഇങ്ങനെ എപ്പോഴും സൈക്കിൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വളരെ സിമ്പിളായിട്ടൊരു സൈക്കിളാണ്. സൈക്കിള് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ബാസ്ക്കറ്റുമായിട്ട് ഇങ്ങനെ സൈക്കിളിൽ ആൾക്കാർ പോയി വരുന്ന ബാസ്ക്കറ്റ് അത് സാധനം വാങ്ങിച്ച് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അലിയുടെ കാറ് ക്യാമറയാണ്, അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. ക്യാമറി കാറ്, അപ്പോൾ പതിവ് പതിപോലെ സിഞ്ചി ഉണ്ട്. കാരണം അത് സഹയാത്രികയായിട്ട് അരിയാണ് കാർ വിളിച്ചിരുന്നത്. ഞങ്ങൾ കണ്ടത് രണ്ടുപേര് ഇറങ്ങി വന്ന് അരി ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു സിഞ്ചിക്ക്. സിഞ്ചിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ സിഞ്ചി തന്നെ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ സിഞ്ചിയെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ കാണുന്നത് ഇപ്പോഴാണ്. സിഞ്ചിയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോഴാണ് നമ്മൾ സിഞ്ചിയെ കാണുന്നത്. അപ്പോൾ നല്ല ഒരു മുഖശ്ചെറിയുള്ള സുന്ദരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, അത്തരത്തിലുള്ള സിഞ്ചി ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. അങ്ങനെ കാറിൽ കയറുന്നു, കാർ തിരിക്കുകയാണ്. അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഷെൻജനിൽ അലിയുടെ ഫ്ലാറ്റുണ്ട്. ആ ഫ്ലാറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ ഫ്ലാറ്റിൽ കയറിയിട്ട് വേണം. പിന്നെ ഫ്ലാറ്റിലെ അലിയുടെ ഒരു ചെറിയ ട്രീറ്റ് ഉണ്ട് അവിടെ. ഈ അലിയുടെ ഒരു സമ്പ്രദായം, ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് ആരെങ്കിലും സഞ്ചാരികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അലിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള സഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ, ആദ്യത്തെ അത്താഴവും ആദ്യത്തെ ഒരു ട്രീറ്റും അത് അലിയുടെ സ്വാതന്ത്ര്യമാണ്, അലിയുടെ അധികാരമാണത്. അതിൽ നമുക്ക് ഇടപെടാറിയാം. ഫ്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ട്രീറ്റുണ്ട്. അത്യാവശ്യം ഡ്രിങ്കും അത്യാവശ്യം ഫുഡൊക്കെ ആയിട്ട് ഒരു ചെറിയ ട്രീറ്റ്. ആ ട്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ അലിയുടെ ഒരു അത്താഴ വരുന്നുണ്ടാവും. ദൂരെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിലുള്ള അത്താഴ വരുന്നതാണ്. അപ്പോൾ അവിടെ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിച്ചെന്ന് അങ്ങനെ കയറാൻ അതൊന്നും പറ്റുമല്ലോ. ഭയങ്കര സെക്യൂരിറ്റിയാണ് അവിടെ ഫ്ലാറ്റിലൊക്കെ. അപ്പോൾ അലിയുടെ കാറ് സ്കാൻ ചെയ്യുന്നു. അലിയുടെ ഒരു സ്മാർട്ട് കാർഡുണ്ട്. ആ സ്മാർട്ട് കാർഡ് സ്കാൻ ചെയ്താൽ മാത്രമാണ് ഈ കാറ് അകത്തോട്ട് കടത്തി വിടുന്നത്. 14th floor അലിയുടെ ഫ്ലാറ്റ്. ഞങ്ങൾ 14th floor ചെല്ലുമ്പോൾ ഒരു ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റാണ്. അധികം ആർഭാടമുള്ള ഫ്ലാറ്റൊന്നല്ല, ഒരു ബാൽക്കണിയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ് കേട്ടോ. അവിടെ അലിയുടെ അതിൻ്റെ സുഹൃത്തുക്കളൊക്കെ, പെൺ സുഹൃത്തുക്കളാണെന്നാണ് പറഞ്ഞത്. അവർ അവിടെ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഉത്സവമായാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ചെന്നതും ഈ ചൈനീസ് കുട്ടികളുണ്ട്, ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് ആകെ ഒരു അപരിചയത്തുമില്ല കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മുടെ മക്കട്ട് ഇങ്ങനെ കയറി വരുന്നു, നമ്മുടെ മടിയിലൊക്കെ ഇരിക്കുന്നു, പിച്ചുന്നു, നുള്ളുന്നു, കുസൃതികളൊക്കെ കാണിക്കുന്നു. ഭാഷയൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെന്ത് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്, ഭാഷ പ്രശ്നമില്ലാത്ത ഒരേ ഒരവസ്ഥ അവിടുത്തെ കുട്ടികളാണ്. അത് ലോകത്ത് എവിടെയും എങ്ങനെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കുട്ടികളുടെ കുട്ടിത്വവും കുസൃതിയും, അവിടെ ഒന്നും ഒരു ഒരു ഭാഷയുടെ യാതൊരു പരിമിതിയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു മുഹൂർത്തമായിരുന്നു അത് കേട്ടോ. അങ്ങനെ വന്നു. അലിയുടെ ബാൽക്കണിയിൽ ആണ് ഞങ്ങളുടെ അലിയുടെ ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് അലി ഒരു അലമാര ഇങ്ങനെ തുറന്ന് കാണിച്ചു തന്നു. ഫ്രിഡ്ജല്ല, അലമാരിയാണ്. അലമാര തുറന്നിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞു. ഞാൻ സത്യത്തിൽ പിന്നെ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, ഒരു അലമാര നിറയെ മദ്യമാണ് കേട്ടോ. എല്ലാം വിദേശ നിർമ്മിത മദ്യങ്ങളാണ്. നമ്മളൊക്കെ ഇവിടെ ഇപ്പോൾ ശുഭാശ്രീകളോ അല്ലെങ്കിൽ ബ്ലാക്ക് ലാബിലോ അബ്സല്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വർണ്ണമോ അങ്ങനെയൊക്കെ ഉള്ള മദ്യമല്ലേ നമ്മളിവിടെ കാണുന്നത്, ഇതുകൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നല്ല, ഇത് നമ്മൾ കേൾക്കാത്ത ഒരുപാട് പേരുകളുള്ള എല്ലാം വിദേശ നിർമ്മിതമായിട്ടുള്ള മദ്യം ആണ്.
അപ്പം അതിൽ എന്നോടാണ് പറയുന്നത് ഏതച്ചെടുത്തോളി എന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് ഏതച്ചെടുത്തോളി. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് തറച്ചത് ക്യാമസ് എന്ന് പറയുന്ന ഒരു ഒരു മദ്യമാണ്. ക്യാമസ് അതിമനോഹരമായിട്ടുള്ള ഒരു മദ്യമാണത് ക്യാമസ്. ഞാനത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സാഹിത്യമൊക്കെ പഠിച്ച ആളാണല്ലോ, അതുകൊണ്ട് ഇന്ത്യൻ സാഹിത്യത്തിൽ വളരെ റെഫറൻസുകളുള്ള ഒന്നുണ്ട്, ക്യാമസ് റിവർ ഉണ്ട്. അത് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ തീരത്തോട് ഒഴുകുന്ന ഒരു ഒരു നദിയാണ് അത്രേ ക്യാമസ്, ക്യാം എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ജോൺ മിൽട്ടൻ്റെ ഒരു കവിത പണ്ട് പഠിച്ചിട്ടുണ്ട്, ലിസ്ഡിസ് എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട്. ലിസ്ഡിസിലെ ഒരു അജപാലം ചുറ്റിപ്പറ്റിയുള്ള ഒരു കവിതയാണത്, അതൊരു വിലാപകാവ്യമാണ്. അപ്പോൾ ആ ലിസ്ഡിസിൽ ഈ ക്യാം നദിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ക്യാമസ് നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ആവാം ഒരുപക്ഷെ. എന്തായാലും ഞാൻ എടുത്തത് ക്യാമസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്വപ്ന സദൃശ്യമായിട്ടുള്ള മദ്യമാണ് കേട്ടോ. അങ്ങനെ അതെടുക്കുമ്പം ഞങ്ങൾ അലിയുടെ കൊച്ചു മൽക്കടയാണ് മൂന്നാൾക്ക് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഈ ഒരു ബ്രോൺസിൻ്റെയൊക്കെ ഫിനിഷുള്ള ഒരു ഒരു കസാരയും മേശയും ഒക്കെയാണ്. അത് ഒരു ചൈനീസ് ആൻറ്റിക് ലുക്കുണ്ട് കേട്ടോ. ആ ബാൽക്കണിയുടെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ചൈനയിൽ നല്ല തണുപ്പാണ് കേട്ടോ, ആ സമയത്ത് നല്ല തണുപ്പാണ്. നല്ല ഞങ്ങൾ പോകുന്ന ഒക്ടോബറിലല്ലേ, ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ മഞ്ഞ്, നല്ല മഞ്ഞാണ് അവിടെ. അപ്പോൾ ഈ അലിയുടെ ഈ ബാൽക്കണി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദൂരെ കുന്നുകളും അതിമനോഹരമായ കാഴ്ചയാണ്. കാടും കുന്നും ഒക്കെ ഉള്ള അവിടെ നിന്ന് അടിക്കുന്ന ശീതളിമയാറുന്ന കാറ്റാണ്, ശീതക്കാറ്റാണ് അടിക്കുന്നത്. ഏതാണ്ട് സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുന്ന പോലെ, തണുത്ത കാറ്റ് നമ്മളെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത് പോലെ സുഖമുള്ള നോവാണ്. എനിക്കാണെങ്കിൽ ഈ ഡിസംബർ എന്ന് പറഞ്ഞ് പലപ്പോഴും പറഞ്ഞു, എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു ഒരു സീസണാണ് ഈ മഞ്ഞുകാലം എന്നൊക്കെ പറയുന്നത്. അപ്പം അതിമനോഹരമായിട്ടുള്ള, അപ്പോൾ ഈ ക്യാമസ് ഇങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റാണ് ഞങ്ങൾ അകത്തോട്ട് പോകുന്നത്, കാരണം അത്രയും മഞ്ഞാണ് അടിക്കുന്നത്. ഞാനെൻ്റെ പുസ്തകത്തൊക്കെ പറയുന്നത് ഈ ശീതക്കാറ്റ് നമ്മളെ കുത്തി നോവിക്കുന്നത് പോലെ ഇങ്ങനെ അത്രയ്ക്കും ഇതാണ്. അങ്ങനെ ക്യാമസ് ഞങ്ങൾ ആസ്വദിച്ചു. അലിയുടെ 28 നിലയിലേക്ക് പതിഞ്ഞ് പൊങ്ങിയ ക്യാമസ്, പതിഞ്ഞ് താഴ്ന്ന ക്യാമസ് എന്ന് പറയും, ഇങ്ങനെയാണ് മനോഹരമായിട്ടുള്ള. അതൊക്കെ കഴിഞ്ഞു അങ്ങനെ അലിയുടെ അടുത്തത് അത്താഴ വിരുന്നാണ്. അത്താഴ വിരുന്നിന് ഞങ്ങൾ പോവുകയാണ്. അവിടെ നിന്ന് ഇവരെല്ലാവരും ഉണ്ട്, അലിയുടെ സുഹൃത്തുക്കൾ. അതിൽ ഒരാളുടെ പേര് വിന്നി എന്നാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറ്റേ സുഹൃത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവരുടെ അവരുടെ കുട്ടികളുമുണ്ട്. എല്ലാവരും കൂടെ ഞങ്ങൾ ഇറങ്ങി. രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അലി ഞങ്ങൾ അലിയുടെ കാറിൽ കയറി. സിറ്റിയാണ് കാർ ഓടിച്ചത്, കാരണം അലി മദ്യപിച്ചിട്ടുണ്ടല്ലോ. അവിടെ ട്രാഫിക് നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്, കാരണം മദ്യപിച്ചൊക്കെ വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ലൈസൻസൊക്കെ റദ്ദാണ്. തോന്നിയെടുത്ത് പാർക്കിങ് വരും. ട്രാഫിക്ക് നല്ല സ്ട്രിക്റ്റ് ആണ് അവിടെ. തോന്നിയെടുത്തൊന്നും നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും പാടില്ല. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചേ പറ്റൂ, ചൈനയില്ല. അബ്സിൻ്റെയാണ് കാർ ഓടിച്ചിരുന്നത്. കാമറി കാറിൻ്റെ കൺസോളിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ള ചൈനീസ് സംഗീതം ഇങ്ങനെ ഒഴുകുകയാണ്. ഈ ചൈനീസ് സംഗീതം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്കറിയാൻ പാടില്ല, എൻ്റെ ആസ്വാദനത്തിൻ്റെ വശമാണെന്ന് പറഞ്ഞോളൂ, ഏതാണ്ടൊക്കെ ഒരു 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 ശോകഛായയിലാണ് എല്ലാ പാട്ടും എന്ന് പറയുന്നത്. കാമറിയിൽ ഞാൻ കേട്ട പാട്ട് അങ്ങനെയാണ്. അപ്പോൾ അവസാന പാട്ടിനോട് അത്ര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഞാൻ ആ സി ഡി അന്ന് വാങ്ങുകയുണ്ടായി. സിൻഡിയുടെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഒരു സി ഡി ആയിരുന്നു അത്, പാട്ടായിരുന്നു. ഞാൻ ആ സി ഡി വാങ്ങിച്ച് എൻ്റേതാക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം ഒരു 10-40 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. അവരെടുത്ത് കാർ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത് നഗരമല്ല ഗ്രാമവുമല്ല, നഗരവും ഗ്രാമവും കൂടി ലയിച്ചു ചേരുന്ന ഒരു പ്രത്യേക ഇടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹോട്ടലിൻ്റെ മുമ്പിലാണ് കാർ നിർത്തിയത്. ഒരു ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഹോട്ടലൊന്നുമല്ല കേട്ടോ, ഒരു സാധാരണ ഇടത്തരം ഹോട്ടലാണ്. ഏതാണ്ട് സദ്യയായി, ഒരു 7 മണി ഒക്കെ ആയിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു.
അപ്പം ഈ ഹോട്ടലിൻ്റെ ഭിത്തിയിൽ ഞാൻ പേര് തപ്പി നമുക്ക് പേരൊന്നും കാണാനില്ല. ആ പേരിന് പകരം അവിടെ ഈ ഭിത്തിയിൽ കുറേ ചിത്രങ്ങളാണ്. അവിടെ പാമ്പ്, പാറ്റ, പഴുതാര, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികളുടെയൊക്കെ പ്രാവ്, കോഴി, താറാവ് അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ കൊടുത്തിരിക്കുകയാണ് അവിടെ. പതിനു എന്നോട് പറഞ്ഞത് ചൈനയിലൊക്കെ പട്ടിയും പാമ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ അനുഭവത്തിലില്ല. ഞങ്ങൾക്ക് പട്ടിയും പാമ്പൊന്നും അവിടെ നിന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അതുകൊണ്ടെന്ന് പറയുന്നു. അത് ഈ ശൈത്യകാലത്ത് ചൈനയുടെ ചില ഏരിയയിലൊക്കെ പാമ്പും പട്ടിയും ഒക്കെ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഇപ്പം ഈ പട്ടി മാംസം അവിടെ ചൈനീസ് ഗവൺമെൻറ് നിരോധിച്ചു. നിരോധിക്കുക മാത്രമല്ല, ഈ പട്ടിയെ ശ്വാനം വളർത്തൽ, നായയെ വളർത്തുന്നത് ഒരു അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായ വളർത്തുകയാണെങ്കിൽ പിന്നെ നായ അറക്കില്ല, ആരും വളർത്തുമൃഗത്തിനെ അങ്ങനെ അറക്കാൻ നമ്മളിങ്ങനെ മടിച്ച് നിൽക്കുമല്ലോ. അതുകൊണ്ടായിരിക്കാം അവരുടെ പട്ടി വളർത്തലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. അതുപോലെ തന്നെ അവിടെ ഡോഗ് കാർണിവൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡോഗ് കാർണിവലിലാണ് ഈ പട്ടി ഇറച്ചി കണ്ടമാനം വിൽക്കുന്നത്. ആ കാർണിവലിൽ അവർ നിരോധിച്ചു. അപ്പം ചുരുക്കത്തിൽ അത് എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് തന്നെ അപമാനകരമാണ്. ഈ പട്ടി ഇറച്ചി കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് അപമാനകരമായതുകൊണ്ട് അത് ഗവൺമെൻറ് ബാൻ ചെയ്തു. ഇപ്പോൾ അവിടെ പട്ടി ഇറച്ചിയൊന്നും ഞങ്ങൾ കിട്ടിയിട്ടില്ല, പാമ്പിറച്ചിയും കിട്ടിയിട്ടില്ല. എന്തായാലും ഈ ഹോട്ടലിൽ ഞങ്ങൾ വന്നു. അപ്പോൾ അവിടെ ഒരു മെനു അവർ കൊണ്ടുവച്ചു, മെനു കാർഡ് കൊണ്ടുവച്ചപ്പോൾ ഈ അരിയും സിനിയും കൂടിയിട്ടാണ് ഞങ്ങൾക്കുള്ള തനത് ചൈനീസ് രുചി അവിടെ ഓർഡർ ചെയ്യുന്നത്. ഞാൻ അരിയോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ചൈനയിൽ തനത് ഫുഡ്, തനത് ഭക്ഷണം, തനത് മദ്യം അത് മാത്രമേ തരാവൂ എന്ന് ഞാൻ അരിയോട് നേരത്തെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഏത് രാജ്യത്ത് പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ തനത് ഭക്ഷണവും അല്ലെങ്കിൽ തനത് മദ്യവും ഒക്കെ കഴിക്കുന്ന ആളാണ്. അല്ലാതെ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് വിദേശ മദ്യം കഴിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പം എന്തായാലും അരിയും സിനിയും കൂടി ഞങ്ങൾക്കുള്ള ഭക്ഷണം അവിടെ ഓർഡർ ചെയ്യാൻ തിരക്കിലാണ്. അതിനിടയ്ക്ക് രണ്ട് ബീർ ഞങ്ങൾക്ക് പറഞ്ഞു. കാരണം ഈ ഭക്ഷണം എത്തുമ്പോഴേക്കും ഒരു ടൈം പാസ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് ആദ്യത്തെ ചൈനീസ് ബീർ ഞങ്ങൾ അവിടെ കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ബീറാണ്. മദ്യം പൊതുവെ നല്ല രുചിയുള്ള മദ്യമാണ് ചൈനയിൽ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. അത് ഈ ചൈനയുടെ ഒരു പിന്നെ സൽക്കാരം എന്ന് പറയുന്നത് അതൊരു പഠിക്കേണ്ടുന്ന സൽക്കാരമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ചൈന എങ്ങനെയാണ് സൽക്കരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനൊരു തിയറിയൊക്കെ ഉണ്ട്, ആദ്യമെന്ത് അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഓരോ വിഭവങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ആ വിഭവങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്, വിശദമായിട്ട് പറയേണ്ടതുണ്ട്. എന്തെല്ലാം വിഭവങ്ങളാണ് ഞങ്ങളുടെ മേശപ്പുറത്ത് നിന്ന്, എന്തൊക്കെയാണ് അരിയും സിഡിയും ഞങ്ങൾക്ക് ഓർഡർ ചെയ്തതെന്നൊക്കെ അറിയണ്ടേ. കൗതുകരമായിട്ടുള്ള ചൈനീസ് ഭക്ഷണത്തിൻ്റെയും ചൈനീസ് രുചിയുടെയും കാഴ്ചകളുടെ അനുഭവങ്ങളുടെ അഭിരമിക്കുന്ന കഥകൾ നിങ്ങളെ കൊതിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ ഉണ്ട്. അത് അടുത്ത ലക്കത്തേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. നമസ്കാരം, നന്ദി, ഗുഡ് ബൈ.